ക്രിസ്തു വഴി നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ക്രിസ്തുവിലൂടെ നമുക്ക് കരുണ ചൊരിയാൻ ആഗ്രഹിച്ച് കരുണയുടെ ദൈവമാഞ്ജലി നമുക്ക് പ്രാർത്ഥിക്കാം. സമയക്കുറവുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. എല്ലാവരും സഹകരിക്കാൻ സാധിക്കുന്നവരും ഒട്ടുകൾക്കുണ്ട് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ഉന്നതത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിഥി
യേശുവിന്റെ അതിഗാഹമായ പിതാ സഹനങ്ങളെ കുറിച്ച്, God.
അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുള്ള കുടുംബത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്നവരെല്ലാം മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സങ്കടങ്ങളും വേദനകളും സമാപിപ്പിച്ച് അവരെ ദൈവരാജ്യത്തിൽ ചേർക്കുവാൻ ദൈവത്തോടൊപ്പം പറഞ്ഞിസായിലായിരിക്കാനുള്ള വലിയ കർമ്മങ്ങൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിതാവേ ഞങ്ങളുടെ മേലും ശുദ്ധീരാത്മാക്കളുടെ മേലും കരുണയായിരിക്കുമെന്ന് അല്പം ത്യാഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ അങ്ങേ വർദ്ധിക്കുന്നു ഞങ്ങളുടെ രക്ഷണമെന്ന ആദ്യം ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവാണ് തിരുശരീരവും തിരുരക്തവും വിലാസം ആത്മാവും ദൈവത്തോ അങ്ങേ കാഴ്ചയായ വ്യവഹാരമായി സമർപ്പിക്കുന്നു. ഈശോയുടെ പ്രവിധാരണമായ വിലാസകരങ്ങളെക്കുറിച്ച്
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും.
ദൈവമേ അങ്ങ് ഏറ്റെടുത്ത് പരിഹരിക്കണമേ. സാമ്പത്തിക
ബാധ്യതകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുമക്കളെ നേർവഴിക്ക് നടത്തണമേ. എല്ലാ ദുശീലങ്ങളും അവരെ സ്വതന്ത്രരാക്കണമേ. മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായുടെ ദാസിയായ അൽഫോൻസാമ വഴി ഈ അപേക്ഷകൾ സ്വീകരിക്കണമേ എന്ന് സവിനയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. തീക്ഷണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ ചവിട്ടുകയറി അൽഫോൻസാമയെ അനുഗ്രഹിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാരൂപീലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമിച്ച് അവർക്ക് വേണ്ടി അവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിന്റെ മഹോന്നത മാതൃകയായി തീർന്ന വിശുദ്ധയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന മദ്യപാനത്തിൽ നിന്നും സംശയ രോഗത്തിൽ നിന്നും കുടുംബാംഗങ്ങളെ വീണ്ടെടുക്കണമെന്നും കുടുംബാംഗങ്ങളോട് കാരുണ്യപൂർവ്വം പെരുമാറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയുടെ മാതൃകയായ വിശുദ്ധ അൽഫോൻസാമയെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ
പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായ കൃപകൾ നമ്മൾ ഓരോരുത്തരിലേക്കും പറന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ശക്തിയായിട്ട് പ്രാർത്ഥിക്കാം. വചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട വൈദികനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധ ബലിയർപ്പിക്കുന്ന വൈദികനെ നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ ജീവിതത്തിന് വേണ്ട സൗഖ്യപ്പെടുത്തുന്ന വചനം, വൈദ്യനല്ല നിന്നെ സുഖപ്പെടുത്തുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സൗഖ്യം, തിന്മയുടെ സാന്നിധ്യം വിട്ടുപോകുന്നു, സൗഖ്യത്തിൻ്റെ അരൂപി കടന്നു വരുന്നു, ദൈവത്തിൻ്റെ അരൂപി കടന്നു വരുന്നു. വചനം കേൾക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് ശക്തിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇറങ്ങാൻ വേണ്ടി ശക്തിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Oh.
ശക്തി ചെറുപാടോ